ഒരു വ്യക്തി വിചാരിച്ചാൽ ഈ ലോകത്തെ മാറ്റാൻ സാധിക്കുമോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അല്ലേ, ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ, ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ ലോകത്തെ തന്നെ മാറ്റാൻ കഴിവുള്ള ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു സത്യം. അതായത് എല്ലാവരും ഒരേ എനർജിയിൽ ജീവിക്കുന്നവരല്ല, അല്ലേ, പലരും പല വ്യത്യസ്തമായ എനർജിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ കുറിച്ചൊന്നറിയാം അല്ലേ. ഓരോ മനുഷ്യനും ദൈവം തന്നിട്ടുള്ള നിധിയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇതിനെ പലരും പല പേരിലും വിളിക്കാറുണ്ട്. എന്നാൽ ഞാൻ മുമ്പത്തെ നല്ല സമയം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആത്മാവ് എന്നും പേരുണ്ട്. അതായത് ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് വരുന്നത് കോൺഷ്യസ് പ്രതലവുമായിട്ടാണ്, അതായത് മനസ്സ് അല്ലേ, പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു അതാണ് കോൺഷ്യസ് മൈൻഡ്. അതായത് ആ നല്ല സമയം എന്നുള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് എന്നൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. ഇത്രയൊക്കെ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അല്ലേ, ഇത് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തി മാറാൻ റെഡിയായാൽ ഈ ലോകം അവന് വേണ്ടിയിട്ട് മാറും എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ മുമ്പിൽ തന്നെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അല്ലേ. ഇത്രയും കാലം ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വ്യക്തി വിചാരിച്ചാൽ ഈ ലോകം മാറുകയില്ല എന്നുള്ളതാണ്. അത് വ്യക്തികളുടെ ഗുണങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് സത്യം. ഞാനൊരു ദൈവവിശ്വാസി തന്നെയാണ് അല്ലേ. പലരും ഇവിടെ ദൈവവിശ്വാസികളുണ്ട്, എന്നാൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട് അല്ലേ. പലരും പല മതത്തിലായിട്ട് അല്ലേ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം ആരാണെന്ന് അല്ലേ, ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള അല്ലേ എല്ലാ വസ്തുക്കളിലുമുണ്ട് ഒരു അദൃശ്യമായ ശക്തി. ഇതിനെ വിളിക്കുന്ന പേരാണ് ദൈവം. ഇതിനെ പേരിട്ടോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുക. കാരണം അതൊരു വ്യക്തിയല്ല, ഒരു പവറാണ് അല്ലേ. ഈ ഒരു പവറിനെ നിങ്ങൾ ഇനിയിപ്പോൾ ചിലർ അങ്ങനെ മൂർത്തികളിലൊക്കെ കാണുന്നവരുണ്ട് കേട്ടോ, അത് അവരുടെ ഇഷ്ടം. അപ്പോൾ ഈ ഒരു പ്രപഞ്ചശക്തി നമ്മുടെ ആത്മാവിലേക്കാണ് നോക്കുന്നത്. ഒരു പ്രപഞ്ചശക്തി നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ആത്മാവിലൂടെയാണ്. നമ്മുടെ ആത്മാവ് എത്രത്തോളം പരിശുദ്ധമാണോ അല്ലേ, അത്രയ്ക്ക് അവനിൽ ദൈവാനുഗ്രഹം നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ ഈ ദൈവസഹായം എന്നാൽ എന്താണ് അല്ലേ? ഒരു മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ അവർ വലിയ ബംഗ്ലാവിൽ അല്ലേ അതുപോലെ വലിയ കാറും ഇതൊക്കെ കൂടി ഉണ്ടെങ്കിലാണ് ദൈവാനുഗ്രഹം എന്നുള്ളതല്ല സത്യം. ഒരു മനുഷ്യന് ഉള്ളതിനെ കാണാൻ കഴിയുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമാണ് അല്ലേ. ഇന്നിപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്ക്, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എങ്കിൽ ആ മനുഷ്യൻ സന്തോഷവാനാണോ? നമ്മൾ ആണെന്നല്ല അല്ലേ, അല്ലയെന്ന് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് തന്നെയാണ് അവന് ആരോഗ്യവും അല്ലേ സമ്പത്തും അതുപോലെ ഹാപ്പിനെസ്സും. ഇത് മൂന്നും ഒരു മനുഷ്യന് വേണം. പക്ഷേ എന്തൊക്കെയോ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ള ഈ നിലപാട് തെറ്റാണ് അല്ലേ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രസൻറ്റ് മൂമെൻ്റ് എന്താണോ അവിടെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിട്ട് മാറുന്നത് അല്ലേ. ഇതൊക്കെ ഞാൻ മുമ്പും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഈ പറയുന്നത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഗൈഡിലൂടെയുള്ള വീഡിയോയാണ്, അല്ലാതെ ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടൊന്നുമല്ല. ഞാൻ എഴുതാൻ ഇരിക്കുമ്പോൾ എനിക്കുള്ള ഗൈഡുണ്ടല്ലോ, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത് പൂർണ്ണ വിശ്വാസം ഉണ്ട് അല്ലേ. നമ്മൾ അറിവ് നേടുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇഷ്ടമുള്ളവർക്ക് അംഗീകരിക്കാം അല്ലേ, ഇഷ്ടമില്ലാത്തവർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ പലതും കാണുന്നതിലെ ഒരു വാദങ്ങളാണ്.
അറിവൊരിക്കലും നമ്മൾ വാദിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്, ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഞാൻ നിർത്താതെ പോകുന്നതും. അല്ലേ, നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല എന്നാലും ഞാൻ എൻ്റെ ചാനൽ നിർത്തുകയില്ല. അതായത് തുടങ്ങി വെച്ച കാര്യങ്ങൾ ഒരിക്കലും ഞാൻ നിർത്താത്ത ഒരാളാണ്. അല്ലേ, പലതും ചിലപ്പോൾ ദൈവമായിട്ട് നിർത്തിക്കളയും, എന്നാലും ഞാൻ പോകുന്ന വഴി കൂടെ തന്നെ ഞാൻ പോവുകയുള്ളൂ എന്ന ആ ഒരു ഉറച്ച തീരുമാനം കൊണ്ട് തന്നെ ഇവിടെ ഒരു സ്വർഗം ആയി നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ വന്നാലും നമുക്ക് മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടോ, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നമ്മൾ നടന്ന് നീങ്ങാം. അല്ലേ, ഇതിൽ നിന്നും പിന്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം തന്നെ നമ്മളെ ഒരുപാട് പരീക്ഷണങ്ങൾ തരും നമുക്ക്. അല്ലെ, അതിനൊക്കെ ഭയപ്പെട്ട് നമ്മൾ ഒഴിഞ്ഞു മാറി പോകുമ്പോൾ അല്ലെ അവരിൽ ഒന്നും സംഭവിക്കുകയില്ല. അല്ലെ, അങ്ങനെ ലാസ്റ്റ് ഈ പ്രപഞ്ചത്തിന് തോന്നണം ഇവരെ പരീക്ഷിച്ചിട്ട് ഇനി കാര്യമില്ല. അങ്ങനത്തെ ഒരു അവസരത്തിൽ എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഗോൾ അവൻ നേടുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ജനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഗ്രഹിച്ചു നോക്കണം. അപ്പം നമുക്ക് മനസ്സിലാകുമോ നമ്മൾ ഇതുവരെ പഠിച്ചതൊന്നും അല്ല കേട്ടോ, ശരി, ഇനിയും എന്തോ നമ്മൾ അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ള ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് എന്നു തുടങ്ങുന്നുവോ അവിടെ നിങ്ങളുടെ മാറ്റം സംഭവിക്കുന്നു. മാറാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ഈ പ്രപഞ്ചം മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരും. അല്ലേ, നിങ്ങൾ ഇത്ര വരെ പഠിച്ചതും പ്രവർത്തിച്ചതും പോലെയാണോ നിങ്ങളോട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പെരുമാറുന്നത്? അല്ലേ, നിങ്ങൾക്ക് ചുറ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇരുട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആത്മാവിലോട്ട് ചിന്തിക്കണം എവിടെയാണ് പ്രകാശമെന്ന്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് പ്രകാശമുള്ള വഴി, അല്ലേ, അങ്ങനൊരു ഡോറ് നിങ്ങളിലേക്ക് തുറക്കപ്പെടും എന്നുള്ളതാണ്. ഇതാണ് മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നത്. അല്ലാതെ ആഗ്രഹമല്ലാതെ എവിടെ പോയി മുട്ടിയിട്ട് എന്ത് തുറക്കപ്പെടാനാണ്? അല്ലേ, നമ്മുടെ ജീവിതത്തിൽ പല വാതിലുകളും നമ്മൾക്ക് അടഞ്ഞതായിട്ടുണ്ടാവും. അപ്പോൾ ആ അടഞ്ഞ വാതിൽക്കൽ പോയി മുട്ടുന്നതിന് പകരം, അല്ലേ, നിങ്ങൾക്ക് ഒരു സങ്കടം തരുമ്പോൾ നിങ്ങളിൽ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ചെറുതെന്തെങ്കിലും ബാക്കിയുണ്ട് എന്നുള്ളതാണ് സത്യം. ആ ബാക്കിയുള്ളതിനെ കാണാനാണ് നിങ്ങളോട് നിങ്ങളുടെ ആത്മാവിലേക്ക് നോക്കണം എന്ന് പറയുന്നത്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികളെ ചീത്തവരും നല്ലവരുമാക്കി വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അല്ലേ, അതായത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുന്നു, അല്ലേ, നിങ്ങളുടെ പ്രവർത്തിക്കുന്നതൊക്കെ ഈ കുട്ടി കാണുന്നു. കണ്ടുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ വളരുന്നത്, അല്ലാതെ വായിച്ചിട്ടല്ല. അല്ലേ, കാണുന്ന കാഴ്ചകൾക്ക് അല്ലേ ഈ പ്രവർത്തനം ഉണ്ടല്ലോ. നമ്മൾ പലതും പ്രവർത്തിക്കും, അല്ലേ, എന്നിട്ട് കുട്ടികളോട് നല്ലവരായിട്ട് വളരാനും പറയും. അപ്പോൾ ഇത് രണ്ടും യോജിക്കുന്നില്ല. അപ്പോൾ കുട്ടിക്കും മനസ്സിലായി എന്ത്, അല്ലേ, എൻ്റെ ഉമ്മയാണെങ്കിൽ ഇപ്പോൾ കളവന്നെയല്ലേ ഇപ്പോൾ പറയുന്നത്, പിന്നെ ഇപ്പം എന്തിനാണ് നമ്മൾ സത്യം പറയണമെന്ന് പഠിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലേ, നമ്മൾ മതപരമായിട്ടും ഇപ്പം ഏത് മതത്തിലായാലും ഉണ്ട് അല്ലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഇതിപ്പോൾ ചുരി നമ്മുടെ ഇപ്പോൾ ഈ രക്ഷിതാക്കൾ ചിന്തിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ നമ്മൾ വിരുന്നിന് കൊണ്ടുപോകും. എന്നിട്ട് വിരുന്നിന് കൊണ്ടുപോയിട്ട് അധ്യാപകർക്ക് നമ്മളൊരു ലീവ് എഴുതി കൊടുക്കാറുണ്ട്. അപ്പം ഞാനിത് പലപ്പോഴും ഇപ്പോഴും ഇവിടെ അടുത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ അടുത്തുള്ളവരൊക്കെ തന്നെ അപ്പോൾ അവർ പറയുകയാണ്, ഇനിയിപ്പോൾ കുട്ടിക്ക് ലീവ് എഴുതി കൊടുക്കാനുണ്ട്. ഇപ്പം ഞാൻ രണ്ട് ദിവസം വീട്ടിലായിരുന്നേ, ഇപ്പോൾ വിരുന്ന് കഴിഞ്ഞപ്പോൾ പനിയാണെന്ന് എഴുതി കൊടുക്കണം ആ കിടക്കണം. ഇതുകൊണ്ടാണല്ലേ നമ്മുടെ കുട്ടികൾ ചീത്തയാവുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ആ 5 വയസ്സുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ 5-6 വയസ്സിൽ ഈ കുട്ടികൾക്ക് ഓരോന്ന് സംഭവിക്കുള്ളൂ. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടുതൽ കാലം അവൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാലമാണ് ഈ 5-6 വയസ്സൊക്കെ. അപ്പോൾ ഞാൻ ആ രക്ഷിതാവിനോട് ചോദിച്ചിട്ടോ, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ഇതിപ്പോൾ ഒരു തെറ്റാണല്ലോ. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കൂടെ കുട്ടികളെ കൊണ്ട് നല്ല ഇപ്പോൾ ഉമ്മ തന്നെ എന്താണ് കളവാണ് പറയണതെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവും. കുട്ടിയൊന്നും ചോദിക്കൂല, കാരണം കുട്ടിക്ക് ഇപ്പോൾ അധ്യാപകൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും അല്ലേ വശിലാവണമെന്നേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ
അപ്പോൾ ഉമ്മാനോടൊപ്പം ഉമ്മനോട് അറിയണ്ട്. അതിപ്പോൾ വലിയൊരു തെറ്റൊന്നും അല്ലല്ലോ. അതെ, ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് തന്നെയാണ് വലിയ വലിയ തെറ്റായിട്ട് മാറുന്നത് അല്ലേ. ഈ ഉമ്മാൻ്റെ ഈ ഒരു ചിന്ത ഈ കുട്ടിയെ വലിയൊരു കളവ് പറയുന്നവനാക്കി മാറ്റും. ഇത്തരത്തിലുള്ള ഉമ്മമാർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കേണ്ടതാണത് അല്ലേ. ഓരോരുത്തരും ഇത് ചെയ്തിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക മറ്റുള്ളവർക്ക് അല്ലേ, അപ്പം അത് കാണാതെ കൊണ്ടുപോകണമെന്ന് പറയുക. ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവർത്തനങ്ങളും നമ്മൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഗ്രഹിച്ചെടുത്തിട്ട് തന്നെയാണ് ഈ കുട്ടി വളരുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർ ജീവിതത്തിൽ അല്ലേ തോൽവികളായി മാറുന്നതും. അപ്പോൾ ഇല്ലാത്ത പനി ഒരു കുട്ടിക്ക് ഉണ്ടെന്ന് രക്ഷിതാക്കൾ പറയുമ്പോൾ ഏറെ വൈകാതെ പനിയും അവനിലേക്ക് വരും എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പോൾ കളവ് പറയരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു സയൻസ് എന്നുള്ളത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആ കളവ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ സംഘർഷമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.